മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിൽ ആത്മ ആത്മജ്ഞാനോപദേശം നടക്കുന്ന രണ്ടാമധ്യായം സാഖ്യ സന്ദർഭം അതിൽ ആത്മാവിനെ തൊട്ട് തൊട്ടുകാണിക്കുന്ന ആത്മാവിനെക്കുറിച്ച് പറയുന്നവൻ ആശ്ചര്യവാനായിത്തീരുന്ന ദുർലഭമാവുന്ന ആത്മജ്ഞാനത്തെ ശ്രവണം ചെയ്യുന്നവൻ അതിദുർലഭമാകുന്ന ആശ്ചര്യവാനാകുന്ന ലോകങ്ങളാണ് നാം പറഞ്ഞത് ആശ്ചര്യത്തെ വർണ്ണിച്ചു വരുമ്പോൾ ആത്മജ്ഞാനത്തിൻ്റെ ലോകങ്ങളിൽ പ്രവേശിക്കുവാൻ തടസ്സം നിൽക്കുന്നത് ദൃഷ്ടാന്തങ്ങളെ ഉദാഹരിച്ചിട്ട് നാലെണ്ണമാണെന്ന് നാം പറയുകയുണ്ടായ ആചാര്യന്മാർ പറയുന്നത് സന്തു മഹാത്മാക്കൾ പറയുന്നത് പ്രജ്ഞാമാദ്യം കുതർക്കം ഇത് രണ്ടും നാം കണ്ടു വിപര്യവും ദുരാഗ്രഹവും രണ്ടായി കാണണം അഥവാ വിപര്യത്തിൽ ദുരാഗ്രഹം ഒന്നിച്ച് കാണുക രണ്ടും ഭാരിച്ച ദോഷമാണ് ദ്വൈതവാദികളുടെ ദ്വൈതത്തോടുള്ള അഭിനിവേശം വളരെയാണ് അനേകവിധ യുക്തികളെ കൊണ്ട് ദ്വൈതം തന്നെ സിദ്ധമാക്കുന്നതിന് അവർക്ക് നിരന്തരമായ ആഗ്രഹമാണുള്ളത് അപ്പോൾ അദ്വൈതവും സിദ്ധാന്തിക്കുന്നത് ആഗ്രഹമല്ലേ ചോദിച്ചേക്കാം എന്നാൽ ദ്വൈതം ജ്ഞാനി അജ്ഞാനി സാധാരണതയാ ജന്മസിദ്ധമാണ് അദ്വൈതം സിദ്ധമാണ് രണ്ടും തമ്മിലുള്ള ഭേദം നാം തിരിച്ചറിയണം ദ്വൈതത്തിന് പഠിക്കേണ്ട ആവശ്യമില്ല ജന്മസിദ്ധമാണത് ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒക്കെ സാധാരണതയ ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നാണ് ദ്വൈതം അദ്വൈതമാകട്ടെ വിവേകമാത്ര സിദ്ധമാണ് വിവേകമൊന്നുകൊണ്ടല്ലാതെ അദ്വൈതസിദ്ധി സാധ്യമല്ല ആദ്യമാദ്യം അദ്വൈതം കേൾക്കുമ്പോൾ വിസ്മയമുണ്ടാവും അപ്പോൾ ദൃഷ്ടദ്വൈതത്തിൽ ആഗ്രഹമുണ്ടാവും കാരണം ദ്വൈതത്തിൽ മാത്രമാണ് ഭോഗമുള്ളത് എൻ്റെ ഭോഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഉള്ളതോ ഇല്ലാത്തതോ എന്ന് വ്യക്തമായി അറിയാത്ത ഒരു അദ്വൈത ഭാവനയിൽ ജീവിക്കുക വിസ്മയം അത് പ്രധാനമായതുകൊണ്ടാണ് ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് ഉറപ്പുള്ളവരായി ആരെങ്കിലും പറയുന്നത് കേട്ട് വിസ്മയചകിതനായി തീരുകയും ദ്വൈതത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദേവാസുര സംഗ്രാമം അകത്തു തുടങ്ങും വിവേകവും അവിവേകവും തമ്മിൽ അപ്പോൾ ദ്വൈതത്തിൽ ആഗ്രഹം വളർന്നുകൊണ്ടേയിരിക്കുന്നു ഭോഗികൾക്ക് അദ്വൈതത്തിൽ സന്തോഷമില്ല അദ്വൈതത്തിൽ ഭോഗവുമില്ല അപ്പോൾ അദ്വൈതത്തിൽ ആഗ്രഹം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോൾ അദ്വൈതം വിവേകമേവം വൈരാഗ്യത്തിൻ്റെ പരിണാമമാണ് വിവേകവും വൈരാഗ്യവും കൊണ്ടുണ്ടായൊരു പരിണാമമാണ് അദ്വൈത ഭാവന ഭോഗത്തിൽ ആസക്തിയുണ്ടായാൽ ഭോഗത്തിനായിക്കൊണ്ട് കഴിവില്ലെങ്കിലും അദ്വൈതത്തിൻ്റെ വിരോധം സ്വാഭാവികമാണ് കാർപ്പണ്യധീനത ധീരതയുടെ വിരോധിയാണ് കശ്ചിത് ധീര പ്രത്യേകാത്മാനമയിക്ഷത് ഇത് നാം നേരത്തെ പറഞ്ഞതാണ് ഈ ഒരു സംഭവത്തിന് ധൈര്യമില്ലാതെ വേദന സംഭവമല്ല ധൈര്യമാണ് അറിവ് ഈ ആറു പ്രതിബന്ധകങ്ങളിൽ ഒന്നെങ്കിലും ഉണ്ടായാൽ സ്വത്വാപ്യനം വേദന ശൈവ കശ്ചിത് എന്നതിൻ്റെ ഉദാഹരണമാണത് സൂക്ഷ്മത്തിൽ അവലോകനം ചെയ്യുക ഈ പ്രതിബന്ധകങ്ങളിൽ ഏതെല്ലാം പ്രതിബന്ധങ്ങൾ എന്നിലുണ്ട് പൂർണ്ണ നിരീക്ഷണം ചെയ്ത് ഓരോന്നിനെയും ഇല്ലാതാക്കുന്നതിന് യത്നിക്കുക അപ്പോൾ ശ്രവണം പൂർണ്ണ സഫലമാവുന്നു ഈ ശ്ലോകത്തിൽ നാല് പാദങ്ങളിൽ നാല് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യ സാധനങ്ങളെ കൂടി സൂചിതമാക്കാം ഈ ശ്ലോകം ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം എന്ന ശ്ലോകങ്ങളിൽ നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് നാല് മുഖ്യ സാധനങ്ങളെ കൂടി സൂചിതമാക്കുന്നുണ്ട് പ്രഥമം ആശ്ചര്യവത് പശ്യതി എന്നതിൽ പശ്യതി എന്നു പറഞ്ഞാൽ കാണുക എന്ത് കാണുക ശരീരത്തെ കാണുക ആത്മാവിനെ അഥവാ പരമാത്മാവിനെ കാണുക ശരീരത്തെ കാണുന്നത് ആശ്ചര്യമല്ല ആത്മാവിനെയും കൂടി പരിഛിന്നതയോടെ കാണുക എന്നത് അതും ആശ്ചര്യമല്ല ഇപ്പം ശരീരം കാണുന്നത് ഒരു ആശ്ചര്യമല്ല കാരണം നാം എവിടെ നോക്കിയാലും ശരീരാദികളാണ് കാണുന്നത് ശരീരങ്ങളിൽ ചേർത്ത് പരിഛിന്നതയ ആത്മാവിനെ കാണുന്നത് അതും ഒരാശ്ചര്യമല്ല ആത്മാവിനെ വ്യാപകതയിൽ നോക്കുന്നത് അത്യാശ്ചര്യമാണ് അതായത് അരേ ദ്രഷ്ടവ്യ ഇവിടെയും പരമാത്മദർശനത്തിൽ തന്നെ പര്യവസാനം സിദ്ധാന്തിച്ചിരിക്കുന്നു യഥാ പശ്യ പശ്യതേ രുക്മവർണ്ണം കർത്തരമീശം പുരുഷം ബ്രഹ്മയോനിം തദ്വൻ പുണ്യ പാപേ വിധൂയ നിരഞ്ജന പരമം സാമ്യമുപൈതി പശ്യതേ രുക്മവർണം കാരമീശം പുരുഷം ബ്രഹ്മോനിം തദ്വൻ പുണ്യപാപേ വിധൂയ നിരഞ്ജന പരമം സാമ്യമുപൈതി ഈ മന്ത്രത്തിൽ പശ്യ പശ്യതേ എന്ന് പറഞ്ഞു കാണുന്നവന് അത് ദർശനീയമാണ് അതുകൊണ്ട് പശ്യ പശ്യത പറഞ്ഞു അത് പരമാത്മദർശനം ഇവിടെ പ്രഥമപാദത്തിൽ അഭിപ്രേതമാണ് പരമാത്മദർശനം എന്തുകൊണ്ട് ആശ്ചര്യവത്താണ് പരമാത്മാവ് യോഗമായാസമാവൃതമാകെയാലാണ് ആശ്ചര്യവത്തായിരിക്കുന്നത് നാഹം പ്രകാശ സർവസ്യോഗമായ സമാവൃത അഹം പ്രകാശ സർവമായാവൃത ഈ യോഗയുടെ എൻ്റെ യോഗമായ നിവൃത്തി യോഗമായ ഭഗവാൻ്റെതാണ് ഭഗവ് ശരണാഗതി കൊണ്ട് മാത്രം സംഭവം ഭഗവത് ശരണാഗതി സ്വീകരിക്കുന്നവന് ഭഗവത് കൃപയുണ്ടാവും അർജുനൻ ഭഗവാനെ പ്രീത പ്രീതം പ്രണമിക്കുന്ന ഒരു രംഗം നാം കണ്ടു ആദ്യം ഒന്നാം അധ്യായത്തിൽ ഭഗവാനെ ഞാൻ അവിടുത്തെ ആശ്രയിച്ചിരിക്കുന്നു ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം അവിടെ ഭഗവത് കൃപയ്ക്കു വേണ്ടിയാണ് ആ വീഴുന്നത് ഭഗവത് ശരണാഗതി കൊണ്ടല്ലാതെ യോഗമായ നിവൃത്തി ഉണ്ടാവില്ല സദാ സർവ്വതാ ഭഗവാനിൽ ദത്തമായൊരു മനസ്സുമായി ഭഗവത് ശരണാഗതനായി വീണാൽ യോഗമായ നിവൃത്തിയുണ്ടാവും ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവത് കൃപ കൊണ്ടല്ലാതെ യോഗമായ നിവൃത്തി ഉണ്ടാവില്ല ഭഗവാൻ ഭക്തനെ മായയിൽ വീഴാതെ കാക്കും എല്ലാ അബദ്ധങ്ങളും എല്ലാ സുബദ്ധങ്ങളുമാകുന്ന ഈ പ്രാപഞ്ചിക പദ്ധതികൾ അത്രയും ഭഗവാൻ്റെ മായാസ്വരൂപമാണ് നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ സുഖങ്ങൾ നമ്മുടെ അപകടങ്ങൾ നമ്മുടെ രോഗങ്ങൾ നമുക്ക് വരുന്ന പ്രതിബന്ധങ്ങൾ ഇതൊക്കെ ശരണാഗതി എന്നതിലെത്താതിരിക്കുമ്പോൾ ഭഗവാൻ്റെ മായാസ്വരൂപം വരുത്തുന്നതാണ് ഭഗവന്മായുടെ നിവൃത്തി ഭഗവത്കൃപ കൊണ്ടല്ലാതെ ഉണ്ടാവില്ല കൃപയുണ്ടാകുമ്പോൾ തന്നെ മായാവരണ അവസദനം അവസരണം രണ്ടും സംഭവിക്കുന്നു അത് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ പറയും മാമേവയേ പ്രപദ്യന് മായാം ഏതാം തരന്തി ആര് എൻ്റെ ശരണത്തെ പ്രാപിക്കുന്നു അയാൾ എൻ്റെ മായയെ തരണം ചെയ്യുന്നു കരുണ കൃപ ഭഗവാൻ്റെതാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കൃപാപൂർവം മായയിൽ നിന്ന് ഭക്തനെ മുക്തമാക്കുന്നു അർജുന ആരെ ശരണത്തെ പ്രാപിക്കുന്നു അയാൾ എന്റെ മായയെ തരണം ചെയ്യുന്നു എന്നെ ശരണം പ്രാപിക്കുമ്പോൾ എന്റെ മായയെ തരണം ചെയ്യുന്നു ഇത് തിരിച്ചു പറഞ്ഞിട്ടുണ്ടൊരു നമ്പൂതിരി മർത്യാകാരേണ ഗോപീവസന നിര കവർന്നൂരു ദൈത്യാരിയെ തൻ ചിത്തെ ബന്ധിച്ച വഞ്ചീശ്വര തവ നൃപനീതിക്കു തെറ്റില്ല പക്ഷേ പൊൾത്താർ മാതാപിത തൻ കണവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീവൃത്യ കൃത്യം ഭവാനെ കനിവ് അവളിൽ ഉദിക്കൊല്ല കാരുണ്യരാശേ നിത്യവും അവൾ നിത്യം അങ്ങയെ വന്ന് അവൾ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നുണ്ട് ഭഗവാനെ അവളിൽ കനിവ് തോന്നരുത് തോന്നിയാൽ അവൾ ഈ മോഷ്ടാവിനെയും മോചിപ്പിച്ചു കൊണ്ടു ഗോപി വസന നിര കവർന്നൊരു ദൈത്യാരി അതാണ് അവിടെ പ്രയോഗം ഗോപി ജീവാത്മാവ് ജീവാത്മാവിൻ്റെ വസനം ആവൃതമായ അജ്ഞാനം മായാരൂപം ജീവാത്മാരൂപീ ഗോപിയുടെ വസ്ത്രങ്ങൾ അപഹരിച്ച് ജീവാത്മാവിനെ പരമാത്മദൃഷ്ടിയ കാണാൻ പ്രേരിപ്പിക്കുന്നവൻ മോഷ്ടാക്കളിൽ മോഷ്ടാവായ മോഷണക്കാരുടെ പതിയായ പതി ഭഗവാൻ ലോകത്തിൽ സാധാരണക്കാരനൊക്കെ മോഷ്ടിക്കുന്നത് ദൃഷ്ടനഷ്ടങ്ങളായ വസ്തുതകളാണ് അത് മൊത്തം ഉണ്ടാക്കുന്നവളാണ് മായ അവളെ മോഷ്ടിച്ചു മാറ്റുക തന്നെ അങ്ങ് മോഷ്ടിക്കുക മോഷ്ടിക്കുന്നവർക്കെല്ലാം പതിയായിരിക്കുന്ന ഭഗവാനെ അങ്ങ് ചിത്തത്തിൽ ബന്ധിച്ചു അല്ലയോ വഞ്ചീശ്വര അഞ്ച് അല്ലയോ വഞ്ചി രാജാവേ അവിടുന്ന് ഗോപികളുടെ വസനത്തെ ജീവാത്മാക്കളുടെ വസനനിരയെ നിരയെ കവർന്ന ദൈത്യാരിയെ സമ്പത്തികളാണ് മായയ്ക്ക് കാരണമാകുന്നത് അവയെ ഇല്ലായ്മ ചെയ്ത് ഗോപീവസന നിരയെ മോഷ്ടിച്ച ആ ദൈത്യാരിയെ അങ്ങ് ചിത്തത്തിൽ ബന്ധിച്ചു ഭഗവാനെ അങ്ങയുടെ നൃപനീതി അല്പവും പിഴച്ചില്ല പക്ഷെ നിത്യവും അങ്ങയെ വന്ന് ലക്ഷ്മി പാദസേവ ചെയ്യുകയാണ് അങ്ങയ്ക്ക് അവളിൽ കനിവ് തോന്നി അങ്ങ് ദൈത്യാരിയെ വിട്ടുകളയരുത് എന്നാണ് ശ്ലോകം മാമേവ ഏ പ്രപദ്യേ മാം ഏവ ഏ പ്രപദ്യേ മായാം രന്തി തേ അല്ലയോ അർജുന യാതൊരുവൻ എൻ്റെ ശരണത്തെ പ്രാപിക്കുന്നു അയാൾ എൻ്റെ ഈ മായയെ തരണം ചെയ്യുന്നു എന്നിരുന്നാലും ശരണാഗതി കൊണ്ട് സാക്ഷാത്മായാവസരണം സാധ്യമല്ല എന്നിട്ടും അതിനുള്ള വഴി തുറന്ന് തന്നെ കിടക്കുന്നു ഈശ്വരാനുഗ്രഹാദ പുംസാമദ്വൈതവാസന മഹാഭയകൃതത്രാണ ദ്വിത്രാണം യജായതേ മഹാത്മാക്കൾ തന്നെ ഇത് സ്പഷ്ടമാക്കിയിട്ടുണ്ട് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്വൈതനിഷ്ഠ മായാവസരണം മാത്രം പോരാ പസരണത്തിന് ഭഗവത് കൃപ വേണം മായാപസരണം ഉണ്ടായാൽ തന്നെ ഒന്നുകൊണ്ട് മാത്രമേ അദ്വൈതവാസനയുണ്ടാവൂ ദ്വൈതവാസനകൾ നിറഞ്ഞ അന്ധരംഗങ്ങളിൽ ഈശ്വരൻ കുടികൊള്ളണമെങ്കിൽ ഈശ്വരന് തന്നെ തോന്നണം മഹാഭയങ്ങളെ മഹാഭയത്രാണം അത് മോക്ഷപ്രാപ്തിയാണ് മഹദോഭയാ അതായത് ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് വിവിധിഷവം അദ്വൈത നിഷ്ഠദൃഢമാകുന്നു അതുറപ്പുവരുത്താനാണ് വിവിധിഷ വന്നയാളുകൾ സാമ്പ്രദായികന്മാരായ ആചാര്യന്മാരുടെ സവിധത്തിലെത്തി അവരുടെ അനുഗ്രഹം വാങ്ങി വിവിധിഷയെ ഉറപ്പിച്ച് സന്യാസത്തിലേക്ക് കിടക്കുന്നത് വിവിധിഷ അദ്വൈത ബുദ്ധിയാണ് ആ വിവിധിഷയെ നല്ലപോലെ ഉറപ്പിച്ച് ദൃഢമായി ആ അനുഗ്രഹം കൊണ്ട് മഹാഭയത്രാണം മോക്ഷപ്രാപ്തി പര്യന്തം അത് സഹയോഗമാവുന്നു ഫലത്തെ വൃക്ഷം ഫലത്തിൽ നിന്നുണ്ടായിട്ട് നൽകുന്നത് പോലെ വൃക്ഷത്തിൻ്റെ താഴെയൊഴിക്കുന്ന വെള്ളം അങ്കുരോൽപത്തി മുതൽ ഫലപര്യന്തം വരെ സഹയോഗം നൽകുന്നു അതുപോലെ ശ്രവണാദികൾ കൊണ്ട് ആത്മസാക്ഷാത്കാരമുണ്ടാകുന്നു എന്നാൽ ശ്രവണാദികളും കൂടി ഭഗവത് കൃപ കൊണ്ട് സഹകൃതമായാൽ സഫലമായി അത് ശുൺവന്തോപി ബഹവോയം ന വിദ്യുഹു എന്നതിൽ പറഞ്ഞിരിക്കുന്നു അതിനാൽ ഈശ്വരാനുഗ്രഹം പരമാത്മദർശനത്തിൽ നിശ്ചിത രൂപത്തിൽ സാധനമാണ് അത് പ്രഥമപാദത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ആദ്യത്തെ പാദം ശൃണ്വന്തോപി ബഹവോയം ന വിദ്യു അതിൽ വളരെ ഭംഗിയായി സൂചിപ്പിച്ചിരിക്കുന്നത് ആശ്ചര്യവത് എന്ന സാധനം ഈശ്വരാനുഗ്രഹം നിശ്ചിത രൂപത്തിൽ സാധനമാണ് രണ്ടാം പാദത്തിൽ ദ്വിതീയ സാധനം സൂചിതമാണ് ആശ്ചര്യവത് പശ്യതി കഴിഞ്ഞ് ആശ്ചര്യവത് വതതി കോവതി ആര് പറഞ്ഞു ഗുരുർവതതി ഗുരു രൂപത്തിൽ പറയുന്നു എപ്പോൾ അദ്ദേഹത്തിന് അഹൈതുകിയായ കൃപയുണ്ടാവുന്നു അപ്പോൾ പറയുന്നതിലും നടിക്കുന്നതിലും വ്യത്യാസമുണ്ട് ഗുരുവിൻ്റെ വാക്കുകളും ഗുരുവിൻ്റെ മാതിരിയുള്ള നടിക്കലുകളും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു വ്യാഖ്യാനം ശ്രോതാവിൻ്റെ വാഞ്ചനയ്ക്ക് അനുസരിച്ചാണ് അതായത് വാക്യത്തിന് അതേ അർത്ഥം കൽപ്പിക്കുക എന്നാൽ വാക്യം എല്ലാത്തിനും ഒരേപോലെ അർത്ഥമല്ല ചില വാക്യം അതിഗഹനമായ അർത്ഥമുള്ളതാണ് എന്നാൽ ചിലത് സാമാന്യമാണ് ഇത് ദേവവാണിയുടെ വിശേഷതയാണ് ചിലത് സൂത്രരൂപമാണ് ചിലത് ഭാഷ്യൂപവും ചിലതാവട്ടെ വൃത്തിരൂപമാണ് ഗുരുജനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇംഗിതം സാരാംശം വർണ്ണിച്ചു പോകുന്നു അത് മുഖ്യവാക്യമാണ് അത് ഗഹനവാക്യമാണ് ഉദാഹരണത്തിന് അനുശോചന്തി പണ്ഡിതാഹ പറഞ്ഞു ഇവിടെ സാമാന്യതയാ നേരിട്ടുള്ള അർത്ഥം പണ്ഡിതജനങ്ങൾ ശോചിക്കുന്നില്ല എങ്ങനെയുള്ള പണ്ഡിതന്മാർ ആരാണ് പണ്ഡിതന്മാർ ഇവയ്ക്കുള്ള ഉത്തരം ശാസ്ത്രങ്ങളിൽ പണ്ഡിത ശബ്ദത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ലോകം പറയുന്നു പണ്ട വിവേചന വിവേചനീ ബുദ്ധി സഞ്ജാത അസ്യസ പണ്ഡിത എങ്ങനെയുള്ള ബുദ്ധിയാണ് അതുകൊണ്ട് യുക്തമായ പണ്ഡിതൻ എങ്ങനെ അതിനെ മനസ്സിലാക്കണം ആരാണ് പണ്ഡിതൻ ഈ മഹത്തായ ദർശനത്തെ നമുക്കായി വർണ്ണിച്ചു തന്ന ഭഗവാന്റെയും ഭഗവത് വചനങ്ങളെ സൂത്രരൂപത്തിലും ഭാഷ്യൂപത്തിലും വൃത്തിരൂപത്തിലും വർണ്ണിച്ച് കൃപാലുക്കളായ അമ്മാതിരി ആചാര്യവര്യന്മാരുടെയും ഭാഗങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കും